അല്ല ഇതെന്താ അനിക്കേ? ഞാൻ പറഞ്ഞില്ലേ റിലാക്സ്, ബ്രീത്ത്. ഇനി ഒരിക്കൽ കൂടെ താൻ എന്റെ അടുത്ത് ബ്രീത്ത് എന്നിങ്ങനെ പറഞ്ഞാ പറഞ്ഞാൽ പറഞ്ഞോ ആ പറഞ്ഞാൽ പറഞ്ഞോ ശിവൻകുട്ടിയുടെ കല്യാണം ഒരു മഹാഭാരത യുദ്ധം പോലെയാണെന്ന് തോന്നുന്നു. ഇനി ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് അനുസരിക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തിന് ശേഷം നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തും. അല്ല ഈ ബൾബ് നമ്മൾ അവസാനമായിട്ട് എപ്പോഴാണ് ചേഞ്ച് ചെയ്തത്? ഓഫായി. ഇതെന്താ ഇവിടുത്തെ ജോലിക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാത്ത? ഞാൻ തന്നെ മാറ്റണോ ഇനി? മുത്തശ്ശി, ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഇതെങ്ങനെ ശരിയാക്കാൻ പറ്റുക? അതേ അമ്മേ, ഇതുവരെയായിട്ടും മൈലാഞ്ചിട്ടിൽ ചടങ്ങ് പോലും നടന്നില്ലല്ലോ. അത് നമ്മൾ ഇന്ന് തന്നെ നടത്തും. ഇന്ന് തന്നെ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഫസ്റ്റ് ക്ലാസ് ആയിട്ടിരിക്കുന്നു. എല്ലാരും നല്ല സമയത്താണ്. കൊറേ ആയില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. മുത്തശ്ശി വലിച്ച, യു ഹാവ് ടു മീറ്റ് മൈ ഫ്രണ്ട് സാക്കീർ. തമാശ പറയുന്ന നേരത്തിൽ വല്യം എടുക്കണ. നൗ ഹി ബിക്കംസ് എ വെരി ഫേമസ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. ഇതിനെ ആരാ അറിയാത്തത്? ഹി സോ പോപ്പുലർ, ദ ഫേമസ് സാക്കീർ. ഇപ്പൊ നാലുപാട് നിങ്ങളുടെ പേരല്ലേ. താങ്ക് യു വെരി മച്ച് സർ. ഇദ്ദേഹം ഭയങ്കര ഫണ്ണിയാ ശിവൻ. ഇപ്പോഴും എനിക്ക് ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അതൊക്കെ ഓർത്തപ്പോ ഞാൻ ചിരിച്ചു പോയി. ഓക്കേ, ബി എ ലിറ്റിൽ സെറ്റിൽ ആണ്. മിണ്ടി പോരുത്. നിങ്ങൾ എന്ത് സ്റ്റൈലനായിട്ട് കോമഡി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാൻ ആണ് ട്ടോ. പക്ഷെ നിങ്ങൾ ബി സ്റ്റാൻഡപ്പ് കോമഡി നിന്നോണ്ട് ചെയ്യുന്നത് എന്തിനാ? ശിവൻ, നിങ്ങൾ ഇദ്ദേഹത്തിന് കല്യാണത്തിന് ശേഷം രണ്ടു മൂന്ന് സോഫ ഗിഫ്റ്റ് ചെയ്തേക്ക്. ഇനി സോഫയിൽ ഇരുന്നോണ്ട് ചെയ്താ മതി. എന്നാലും ഞങ്ങൾ എല്ലാരും ചിരിക്കും. അതിപ്പോ എന്താ പറയാ? ശരിക്കും അതിന്റെ പേരെന്താ? സ്റ്റാൻഡ് അപ്പ് കോമഡി എന്നല്ലേ. അപ്പൊ അത് നിന്നോണ്ടല്ലേ ചെയ്യാ. അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ നിക്കരുത് കേട്ടോ. ആദ്യം നിങ്ങളുടെ കല്യാണം നടക്കട്ടെ. നടക്കട്ടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അല്ല, നിങ്ങളുടെ ഒക്കെ നല്ല അനുഗ്രഹമാണ്. അത് വേണമെന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എനിക്ക് ചിരി അടക്കാൻ വയ്യ. ഇപ്പോഴാ പെട്ടെന്ന് ഒരു ജോക്ക് ഓർമ്മ വന്നത്. ശരിക്കും അങ്ങനെ ഫണ്ണിയാ. ഈ തമാശയൊക്കെ വിട്ടിട്ട് ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങ്. കല്യാണത്തിന് ഇനി ദിവസമില്ല, മറക്കല്ല. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യും, കാറ്ററിംഗിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പാട്ടും ഡാൻസും ഒക്കെ ഗൗരി നോക്കട്ടെ. അത് ശരിയാവോ? എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഡെക്കറേറ്റേഴ്സിന്റെ കാര്യങ്ങള് ഞാൻ സംസാരിച്ചോളാം. അയ്യോ, ആരെങ്കിലും ആ രുദ്രനെ ഒന്ന് വിളിക്കേ. ഓ മൈമാത്ത്, എന്റെ മോന്റെ തട്ടമിടിയിൽ ചടങ്ങ് നടത്തിയിട്ട് നിങ്ങൾക്കാർക്കും എന്നെ ഒന്നും അറിയിക്കാൻ തോന്നിയില്ലല്ലോ. ഇനി അങ്ങോട്ട് എന്റെ മോന്റെ കല്യാണം നടത്തുമ്പോഴെങ്കിലും എന്നെ വിളിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? എന്റെയും എന്റെ ഭാര്യയുടെയും സന്തോഷത്തിൽ പങ്കുചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും വരാം. അല്ലെങ്കിൽ ശിവ, നിന്റെ സന്തോഷമൊക്കെ ഞാൻ നശിപ്പിക്കുന്നാണോ പറയുന്നേ? തോന്നലല്ല, ഇത്രയും നാളും ചെയ്ത കാര്യങ്ങളും. ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാ, ഉള്ളിലിരുന്ന് ചെയ്യുന്ന വസ്തു ദുർഗന്ധം വമിപ്പിച്ചോണ്ടിരിക്കും. അതാദ്യം മുറിച്ചു മാറ്റണം. അതുകൊണ്ട് പഴയതെല്ലാം മറന്ന് നമുക്ക് നല്ലതിനെ പറ്റി ചിന്തിക്കാം. ആ പിന്നെ പിങ്കി, നീയും എല്ലാ കാര്യങ്ങളും ഒന്ന് മറന്നു കളയേ. ഇവിടെ ഇരിക്കും മോളെ, ഇരിക്കേ. ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കോളാണല്ലോ. രണ്ടു ദിവസം കഴിയുമ്പോ കല്യാണം, അതിന്റെ ഇടയ്ക്ക് മൈലാഞ്ചിയും മഞ്ഞൾ നീരാട്ടും സംഗീതം എല്ലാം കൂടി. എന്റെ ഭഗവാനെ, എങ്ങനെ നടത്തുമെന്ന് എനിക്കറിയില്ല. എന്റെ ഭഗവാനെ, ഞാനിപ്പോ എന്താ ഇടാ? എന്തിടും? ഒന്നുമില്ലേ? ഇത്രയേറെ
ചടങ്ങുകളും നടത്തുമ്പോ അതിനൊക്കെ ഇടാൻ എന്റെ ആണെങ്കിൽ ഡ്രസ്സും ഇല്ല. കല്യാണത്തിന്റെ ഡ്രസ് രണ്ടു ദിവസം കൊണ്ട് കല്യാണത്തിന്റെ ഡ്രസ് എങ്ങനെ കിട്ടാനാ എന്റെ പൊന്നനിക്ക്? ഒന്ന് ചിന്തിച്ചെന്തെങ്കിലും ഒന്ന് ചെയ്. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് തന്നോളാം. സ്റ്റാർട്ടിംഗ് വിത്ത് ആനിക, നീണ്ടല്ലോ ശരിക്കും. എന്താ പറയാന്? കൊതിയനായ കൊതിയനായ കൊരങ്ങന. മനസ്സിലാക്കാത്ത എത്രയേറെ ചടങ്ങുകൾ നടക്കുന്നു, അതിനൊന്നും ഇടാൻ എന്റെ ആണെങ്കിൽ എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തരാന്ന് പറഞ്ഞില്ലേ? ഞാൻ ശിവൻ ഒബ്രോയിയാണ്, അറിയാലോ. നീ കല്യാണം കഴിക്കാൻ പോകുന്ന എന്നെ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തോളാം. ജസ്റ്റ് ബ്രീത്ത്, ബ്രീത്ത്. ശിവൻ, ഇതൊക്കെ ഫോണിൽ കൂടി ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? എല്ലാം നോക്കി കണ്ട് ചെയ്യണ്ടേ? ഡ്രസ്സിന്റെ നിറം നോക്കണം, ഫിറ്റ് ആണോ നോക്കണം, അതിന് മാച്ചിങ് ജ്വല്ലറി കിട്ടുമോ നോക്കണം, ചെരുപ്പ് വാങ്ങണം. ഇതൊന്നും അങ്ങനെ വിചാരിച്ച പോലെ. അല്ല, ഇതെന്താ? ഞാൻ നിന്നോട് പറഞ്ഞത് റിലാക്സ് ചെയ്യാനാണ്. അതൊക്കെ ഇരിക്കട്ടെ. ഗൗരിയോട് പറഞ്ഞ് എന്റെ കല്യാണത്തിന്റെ ഡ്രസ് എടുക്കാൻ എന്നെ സഹായിക്കാൻ പറയാൻ പോവാ. ഇനി അവളും കൂടെ സഹായിച്ചാൽ ഇതെന്തെങ്കിലും. കല്യാണമൊക്കെ നടക്കും, അതിന് മുമ്പ് എൻഗേജ്മെന്റ് നടത്തായിരുന്നു. എങ്ങനെയാ? കാലമെല്ലാം നിൻ കൂട്ടായിരിക്കാം ഞാൻ പതിയെ, നീ വിളിച്ചാൽ നീലമുകിലിൻ്റെ ഇതളായ കണ്ണഴകെ, കണ്ണിനഴകെ കാണാതെ പോവാതെ നീ എൻ കനവുകളെ നോവാ. ചെങ്കുറുഞ്ഞി പൂത്ത വഴിയോരത്ത് കാത്തുനിന്നു നിന്നെ പതിവായി ഞാൻ. അമ്പിളി പൂക്കാലം തന്നതല്ലേ, വെണലിൻ തിരയിലായി തിരരുതേ. കാലമെല്ലാം നിൻ കൂട്ടായിരിക്കാം ഞാൻ പതിയെ, നീ വിളിച്ചാ. എനിക്കുള്ള റിങ് അവിടെ. അയ്യോ, തന്റെ റിങ്. ഒരു സെക്കൻഡ്,
ഈ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പരസ്പരം റിംഗ് ഇടുമ്പോഴാണ്. പക്ഷെ ഇവിടെ ഞാൻ മാത്രമാണ് നിനക്കിപ്പോ റിംഗ് ഇട്ട് തന്നത്. ഐ ഗോട്ട് യു റിംഗ് ബട്ട് നീ എനിക്ക് ശിവൻ ഒബ്രോയി ആണെങ്കിൽ ഞാൻ ആരാണെന്ന് അറിയാലോ. അത്ര എളുപ്പത്തിൽ എന്നെ തോപ്പിക്കാൻ പറ്റും. കിരൺ, മേക്ക് ഷുവർ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് കൂടെ ഉണ്ടാൻ പാടില്ല. ഓക്കെ? യെസ് സർ. എന്തുപറ്റി ശിവൻ, നിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നീയാണോ ചെയ്യുന്നത്? വലിമയുടെ ലൈഫിൽ ഞാൻ പാലിക്കുന്ന ഒരു നിയമമുണ്ട്. ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് സ്വയം ചെയ്തിരിക്കണം. സോറി, എക്സ്ക്യൂസ് മീ, ഇത് മൈലാഞ്ചിക്കാരുടെ ഫോണാ, എടുത്തേ പറ്റുള്ളൂ. ജാനകാന്റി, ഞാൻ ജാനകാന്റി എന്തെങ്കിലും സഹായിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു കാര്യം പറയട്ടെ അനിക, ശിവൻ ഇത്രയധികം ചേഞ്ച് ആവുമെന്ന് ഐ കാണ്ട് ഇമാജിൻ. വലിയ വലിയ ബിസിനസ് ഡീൽസുമായിട്ട് നടന്നവൻ ദേ ഇപ്പം മൈലാഞ്ചിയുടെ ഫംഗ്ഷൻസ് ഓർഗനൈസ് ചെയ്യുന്നു. ലിസൺ, എനിക്ക് എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ബെസ്റ്റ് മൈലാഞ്ചി വേണ്ട. ആൻഡ് മേക്ക് ഷുവർ ഇറ്റ്സ് ഓർഗാനിക്. ഓക്കെ, ഞാൻ കേറ്ററർക്ക് ഫോൺ ചെയ്തിട്ട് വരാം. ഞാൻ താങ്ക് യു എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, സത്യമായിട്ടും പറയാൻ ഞാൻ തന്നെ കളിയാക്കിയതൊന്നും അല്ല ശിവ. എന്തിനാന്ന് ചോദിച്ചാ ഈ റിംഗ് ഇട്ടതിന്? ഇതെനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടതായിരിക്കും, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാ പറയേണ്ടതെന്ന് അറിയോ? അത്രക്ക് നല്ലത്. താങ്ക് യു അനിക, നീ പറഞ്ഞാൽ ഞാൻ ഓർത്തത്. അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞാൻ എന്താ തന്നെ ഓർമ്മിപ്പിച്ചത്? അത് വൗസ്, ദ മാരേജ് വൗസ്, മാരേജ് വൗസ്. നീ നിനക്കറിയില്ലേ തന്നെ എന്താ പറയുന്ന?
എനിക്ക് മനസ്സിലായില്ല. തനിക്ക് അറിയാഞ്ഞിട്ടാ ഈ വാ ഒന്നും നമുക്ക് എഴുതി കാണിക്കാൻ പറ്റില്ല, അത് ഫീൽ ചെയ്യണം. അതായത് എങ്ങനെയാണെന്നറിയോ, ചിക്കൻ ബിരിയാണി കഴിക്കുന്ന പോലെ വാ. പിന്നെ വേറൊരു ഉദാഹരണം കൂടി പറയാം, ചക്ക കഴിച്ചിട്ടുണ്ടോ വാ, പ്രഭുദേവയുടെ ഡാൻസ് കാണുമ്പോൾ വാ, അതുപോലെ ഈ റിംഗും സൂപ്പർ അല്ലേ വാ. നോ നോ അനിക, യു ആർ ഗെറ്റിംഗ് ദിസ് റോങ്. ദാറ്റ് ഈസ് വാ. ഓക്കേ, ദാറ്റ്സ് വാ. ദിസ് ഈസ് വാ. വാ വെൻ യു, നിന്റെ ലിപ്സ് ഉണ്ടല്ലോ, അത് ബൈറ്റ് ബൈറ്റ് യുവർ ലോവർ ലോവർ. എങ്ങനെ പറഞ്ഞാലും വാ അല്ലേ. യു നോ, ബൈറ്റ് യുവർ ലോവർ ലിപ്, ലൈക് വാ 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 വാ. തന്നെ തന്നെ നോക്ക്, ചെയ്തു നോക്ക്, ചെയ്തു നോക്ക്. വാ എങ്ങനെ പറയുന്ന വെച്ചാൽ ശ്രദ്ധിച്ചു നോക്ക്. വാഗ്ദാനം, വചനം, വചനം, വാക്ക്, വാക്ക്. അതായത് ഈ ആണും പെണ്ണും തമ്മില് കല്യാണത്തിന് മുമ്പായിട്ട് പരസ്പരം കൊടുക്കാറില്ലേ, അതാണ് വചനം. വാവ്, വാവ്. അയ്യോ, അങ്ങനെ ഒരു വാവ് ഉണ്ടോ? വാവ്, താനത് എഴുതി കഴിഞ്ഞോ? ഞാൻ എഴുതി കഴിഞ്ഞു. ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ്. അത് എല്ലാ ഫാമിലിയുടെ മുമ്പിൽ വെച്ചിട്ട് പറയണ്ടേ? സോ ഐ വാസ് എക്സൈറ്റഡ്. എന്നിട്ട് താനത് എഴുതി എവിടെയാ വെച്ചേ? എന്നിട്ട് ഞാൻ അതിന്റെ റൂമിൽ ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ഇന്ന് എല്ലാവരുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോ തന്നെ ഐ ഗോട്ട് ചാൻസ്. റൂമിൽ വെച്ചിരിക്കുകയാണ്. നീ പ്രിപ്പയർ ചെയ്തില്ലേ? തനിക്ക് എന്താ കുഴപ്പം? ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാനാ? താൻ എന്നോട് ഇപ്പോഴല്ലേ പറഞ്ഞ ഈ വാവ് ഒക്കെ എങ്ങനെ എഴുതണ്ടെന്ന് എനിക്കറിയില്ല. അനിക, അതിലൊന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് നോ വാവ്. അതുകൊണ്ട് എഴുതിയാ മതി. ടെൻഷൻ ആവുന്നു. ആ ടെൻഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ജസ്റ്റ് ബ്രീത്ത് ബ്രീത്ത് ബ്രീത്ത്. ഓ, ഞാൻ എഴുതിക്കോളാം ജീവൻ. ബ്രീത്ത്. ഓക്കേ, ജസ്റ്റ് റിമെമ്പർ, ഇതാണ് വാഗ്ദാനം. ഓ, പോയി, സമയമില്ല, ഇനി രണ്ട് ദിവസം ഉള്ളൂ, അങ്ങോട്ട് പോയി. ടെൽ മീ ടു ലീവ്. വാ വാ വാ. ഓ ശിവൻ. ഓക്കേ, ജസ്റ്റ് ഡു ഇറ്റ്. എന്തെന്നാ ഈ പുതിയ കസർത്തുകൾ? എനിക്കൊന്നും അറിയില്ല. ആകെ രണ്ട് ദിവസമേ ഉള്ളൂ, അതിനുള്ളിൽ ഇത്രയേറെ ചടങ്ങുകൾ നടത്തണം, അതിന്റെ കൂടെ ഞാൻ എങ്ങനെ ഈ വാവ്. എനിക്കറിയാം ശിവൻ, വാവ്. ഞാൻ എഴുതിക്കോളാം, എഴുതിക്കോളാം. ഞാൻ തട്ടുപൊളിപ്പൻ അനിക്കല്ലേ, വാവ്. എന്താ എഴുതാ? ബവ്യയുടെ സുഹൃത്താണെന്ന് മലയാളത്തിലല്ലേ പറഞ്ഞു? അപ്പൊ ഞങ്ങൾ ഇതുവരെ പറഞ്ഞൊന്നും തനിക്ക് മനസ്സിലായില്ലേ? ഇൻവിറ്റേഷൻ ഇല്ലാതെ ആർക്കും അകത്തു പോകാൻ സാധിക്കില്ല. എന്തുകൊണ്ട് പറ്റില്ല? നിങ്ങളൊക്കെ ആരാ? വേഗം ബവ്യെ വിളിക്കുക. ഇത് കമ്മീഷണർ സാറിന്റെ ഓർഡർ ആണ്, ഗസ്റ്റ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, മനസ്സിലായോ? ആ ലിസ്റ്റിലുള്ളവരെക്കാളും ബവ്യക്ക് വേണ്ടപ്പെട്ടവനാണ് ഞാൻ. തനിക്ക് എന്തോ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലാന്നുണ്ടോ? തനിക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ അകത്തോട്ട് പോവുക തന്നെ ചെയ്യും, നീ ഒന്നും എന്നെ ഒരു ചുക്കും ചെയ്യില്ല. രുദ്ര, എന്താ ഇവിടെ? അകത്തേക്ക് വരൂ. വാവ്. താങ്ക് യു. ആ വാവ് എന്ന് പറയുന്ന ആ വാവ് അല്ല ഞാൻ പറഞ്ഞത്. യു നോ, വാവ്. ഞാൻ എന്തായാലും അത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നുണ്ട്. ഞാൻ ആരാന്ന് തനിക്കറിയാലോ അനിക. അതുകൊണ്ട് എന്റെ ഓർമ്മശക്തി എത്താൻ ചോദ്യം ചെയ്യരുത് കേട്ടോ. നിമിഷ കവിയാണ് എനിക്ക് എഴുതി വെക്കേണ്ട കാര്യം. എന്നെ താൻ അങ്ങനെ അങ്ങ് വിലയിടാൻ നോക്കണ്ട. എനിക്ക് ഈ പേപ്പറിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഞാനൊരു വല്ലാത്ത സാധനം. വാവ്, കണ്ടു പേടിക്കില്ലട്ടോ. ശിവൻ, ഞാൻ ഡേവിഡ് വാവ് ചെയ്യുവാണേ. വേണ്ട, വാവ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാനിതാ സത്യം ചെയ്യുവാണ്. ഈ ഞാൻ ഇനി തന്നെ ഒരിക്കലും ചട്ടമ്പി പിള്ളേച്ചെന്ന് വിളിക്കില്ല, ഒരിക്കലും വിളിക്കില്ല. അങ്ങനെ പറയുന്നോണ്ട് തെറ്റില്ലല്ലോ അല്ലേ? അല്ലങ്ങനെ പറയാൻ പാടുണ്ടോ? എന്ത് ചെയ്യും? ഈ വാവെന്ന് പറയുന്ന സാധനം എങ്ങനെയാ ഉണ്ടാക്കുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് ചട്ടമ്പി പിള്ളേച്ചെന്ന് വിളിക്കാതെ ഇരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഈ വാവ് ഞാൻ ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യാണ്. ക്യാൻസൽ, ക്യാൻസൽ. എന്തെങ്കിലും ചെയ്യ അനിക. ഞാൻ എന്ത് ചെയ്യും അനിക? നീ എന്തെങ്കിലും ഒന്ന് ഉടനെ ചെയ്തില്ലെങ്കിൽ ആ ചട്ടമ്പി ശിവൻ അയാളുടെ സായിപ്പിന്റെ ഇംഗ്ലീഷിൽ കുറെ തള്ളു തള്ളി നിന്നെ അങ്ങ് വിഴുങ്ങിക്കളയുവേ. നീ ഇങ്ങനെ പേപ്പറും കുത്തി വരച്ച് ഒടുവിൽ തോറ്റു തൊപ്പിയിടും. പറയൂ അനിക ചേച്ചി.
എവിടെ പ്രത്യക്ഷപ്പെട്ട്? ചേച്ചി എന്നെ ഓർത്തില്ലേ, അപ്പൊ ഞാനിങ്ങ് പോന്നു. എന്തായാലും നിന്റെ എൻട്രി തട്ടുപൊളിപ്പനായിരുന്നു. കൃത്യസമയത്തല്ലേ അകത്ത് കേറി. ഓ, മനസ്സിലായി. അനിക ചേച്ചിക്ക് എന്റെ ഹെൽപ്പ് വേണോ അല്ലേ? എന്ത് ഹെൽപ്പ് വേണ്ടേ? പറഞ്ഞേ പറഞ്ഞേ. ശരി പറയാം സച്ചിൻ, എനിക്ക് ശിവന് വേണ്ടി വാവസം ഉണ്ടാക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. കോഷ്ടി കാണിക്കണ്ട. ഈ വൗസ് എന്ന് പറഞ്ഞാലേ രണ്ട് പേര് തമ്മിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് പരസ്പരം ഏതാണ്ടൊക്കെ പറയില്ലേ. നിനക്ക് വേണ്ടി ഞാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കൊണ്ടു തരാം, നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു തരാം, അങ്ങനെ എന്തൊക്കെയോ പ്രോമിസ് ചെയ്യില്ലേ. അതാ മുനെ, അതാണ് വൗസ്. അതാ സച്ചിൻ എനിക്ക് ഉണ്ടാക്കേണ്ടത് ശിവനോട് പറയാനാ. എന്നാ പിന്നെ ചിന്തിച്ചൂടെ, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാനേ. വൗസ് വൗസ് ഞാൻ കുറെ ആലോചിച്ചു നോക്കിയടാ, പക്ഷെ എന്റെ തലയിൽ ഒന്നും തോന്നുന്നില്ല. എനിക്കൊരു കുന്തും അറിയില്ലടാ ഞാൻ എങ്ങനെ അത് ഉണ്ടാക്കും. എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറയടാ. എന്നാ പിന്നെ അനിക ചേച്ചിനെ ചിന്തിച്ചു നോക്കുന്നേ. വൗസ് ഇത് ഇത്രയും നേരം എനിക്ക് തോന്നിയില്ലല്ലോടാ. നിക്ക്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചിന്തിക്കൂ വൗസ്, ചിന്തിക്കൂ വൗസ്, ചിന്തിക്കൂ വൗസ്, ചിന്തിക്കൂ വൗസ്. ഐഡിയ കിട്ടി. അനിക ചേച്ചി ഐഡിയ അല്ല ചിന്തിക്കേണ്ടത്, വൗസ് ചിന്തിക്കൂ. അതിനൊരു ഐഡിയ കിട്ടി എന്നാ പറഞ്ഞ. ഇനി ഞാൻ ആ വൗസിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. എന്താ ചോദിക്ക? എന്താ കാരണം? നീയുണ്ടല്ലോ സച്ചിൻ ദ ഗ്രേറ്റ്, എനിക്ക് വേണ്ട വൗസ് കൊണ്ടുവന്ന് തരും. എന്താ എന്താ എന്താ? ഹോസ്റ്റലിൽ ടി വി കാണലാണോ ഇപ്പൊ നിന്റെ പരിപാടി? വെക്കണ്ട. ഇത് ചീറ്റിംഗ് ആണോ? ഇതിനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ലടാ. അതെന്തെങ്കിലും ആവട്ടെ, നീ ചെന്ന് എടുത്തോണ്ട്. അനിക ചേച്ചി, ചീറ്റിംഗ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. നീ മിണ്ടരുത്, ഇതിലൊന്നും ഒരു തെറ്റില്ല. ഇതിനെ ചീറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ചീറ്റിംഗ്. നീ ചെന്ന് എടുത്തോണ്ട് വാടാ. പിള്ളേച്ചനെ അത് എന്നോ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യം എന്നോട് പറയുന്നത് ഇന്നാ. ഇപ്പൊ എനിക്ക് അത് എഴുതാനുള്ള സമയം മൂടും, ഒന്നുമില്ല. നീ ചെല്ല്. നിന്റെ ചേച്ചിക്ക് നീ ഇങ്ങനെ ഒരു സഹായം പോലും ചെയ്തു തരില്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണോ? മനസ്സിലാക്കുമോനെ? ചെല്ലടാ, ഞാൻ നിനക്കൊരു ചക്കരയും തരാം. ഓക്കെ ചെല്ലേ സച്ചിൻ. ചെല്ലടാ, ചെല്ലു സച്ചിൻ. ആ ഞാൻ പോവാ. എന്താ അനിക ചേച്ചി എന്നെ കൊണ്ട് കള്ളോ ചെയ്യിക്കുന്നേ? നമുക്ക് അതിനെ പറ്റി പിന്നെ ചിന്തിക്കാം. നീ അത് എടുത്തോണ്ട്, സമയമില്ല, സൂക്ഷിച്ചു പോണം. കാലം പോയൊരു പോക്കെ. ഇക്കാലത്ത് കുട്ടിയായിരിക്കുന്നത് ഒരു പാപമാണ്. ആ കളവെങ്കി കളവ്. പെട്ടെന്നാവട്ടെ. ആ പോവല്ലേ, പോവാ പോവാ, വേഗം വാടാ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മാനവനെ വിവാഹം കഴിക്കാൻ പോണല്ലേ? എന്നോട് ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇല്ലെന്നല്ല പറഞ്ഞത്, ചിന്തിക്കാൻ അല്പം സമയം വേണമെന്നാ പറഞ്ഞത്. ഇത്ര പെട്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞു? എന്നോട് ഇങ്ങനെ ചെയ്തിട്ട് നിനക്ക് വേറൊരാളെ എങ്ങനെ വിവാഹം ചെയ്യാൻ സാധിക്കും? കാരണം ഇതാണ് ശരി, ഇത്തരം ബന്ധങ്ങളുണ്ടല്ലോ, നിന്നെ പോലെയുള്ള കണക്ഷൻസ് ധാരാളം ഉണ്ടാവും, പക്ഷെ അതൊക്കെ ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കാൻ പറ്റില്ല. അതും സ്വന്തം ബന്ധങ്ങളിൽ ക്ലോസ് അന്വേഷിച്ച് നടക്കുന്നവരായിട്ടുള്ള ബന്ധങ്ങൾ. ഭവ്യ, അതിനൊക്കെ നിന്നോട് ഞാൻ സോറി പറഞ്ഞില്ല, ഒരു അവസരം കൂടി. എന്തിനു വേണ്ടി? അങ്ങനെ ഒരു ആവശ്യമില്ല. അല്ല, നിന്റെ പ്രോബ്ലം എന്താണ്? ഭവ്യക്ക് ഈ പ്രായത്തിൽ കെട്ടാൻ ആരെങ്കിലും കിട്ടുമെന്നുള്ളത് തന്നെ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമല്ലേ? അങ്ങനെയുള്ളപ്പോ ഇതെങ്ങനെ നിനക്ക് അംഗീകരിക്കാൻ പറ്റും? എന്റെ വായിൽ നിന്ന് വീണുപോയി, തെറ്റ് എന്റെ ഭാഗത്താണ്. അതിന് ഞാൻ ക്ഷമയും ചോദിച്ചതാണ്. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ അപ്സെറ്റ് ആവുന്നേ? നീ എന്താ പറഞ്ഞു വരുന്നേ? എനിക്കപ്പോ അപ്സെറ്റ് ആവാനുള്ള ചാൻസ് പോലും. മനുഷ്യനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും, എന്നിട്ട് അത് എന്താണെന്ന് പോലും ചിന്തിക്കാൻ നിനക്ക് കഴിയുന്നില്ല. യു നോ വാട്ട്, ദയവെയ്ത് ഞാൻ പറയുന്ന കേക്ക്, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതും സംസാരിച്ചതും എല്ലാം ഒരു മിഷന്റെ പേരിലായിരുന്നു. ആ മിഷൻ ഇപ്പൊ അവസാനിച്ചു. അതിനിടയ്ക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് അടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതൽ ഒന്നുമില്ല. അതെല്ലാം മിഷന്റെ ഭാഗമാണ്. അതിനുവേണ്ടി ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. നമുക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, അത് നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കേണ്ട. നീ ദയവെയ്ത് ഇവിടെ നിന്ന് പോയി തരണം. And I wish you all the best. അവിടെ നിക്കടി, നീ എന്താ പറഞ്ഞേ?
സൗഹൃദമല്ലേ, വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. ഇതുപോലെ റൂം ഷെയർ ചെയ്തിട്ടുള്ള വേറെ എത്ര ഫ്രണ്ട്സ് ഉണ്ടടി നിനക്ക്. ഞാനിത് പ്രതീക്ഷിച്ചില്ല. പ്രായം കുറഞ്ഞതിന്റെ ഇമ്മച്യൂരിറ്റിയാണെന്ന് ഞാൻ കരുതി. നിന്റെ ഈ വൃത്തികെട്ട ചിന്ത ഇത് വളരെയേറെ തരം താഴ്ന്നതായിപ്പോയി. ഇത്രയ്ക്ക് ചീപ്പാണോ നീ? നിനക്കൊരിക്കലും എന്റെ സുഹൃത്താവാനുള്ള യോഗ്യത പോലും ഇല്ല. അതിലല്ലേ എഴുതിയിരിക്കുന്നേ. ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആരെങ്കിലും അത് കട്ടുകൊണ്ട് പോവാൻ വരൂ. പക്ഷെ ഞാനത് കട്ടെടുക്കാനല്ലേ ഇവിടെ വന്നത്. ഞാൻ ഊഹിച്ചതുപോലെ തന്നെ സംഭവിച്ചു. വൗസ് എഴുതിയ പേപ്പർ അടിച്ചു മാറ്റാൻ എനിക്ക് ശ്രമിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഈ ജോലി സച്ചിനെ കൊണ്ട് ചെയ്യിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അയ്യോ, എവിടെ കൊണ്ട് വച്ചിരിക്കും ആ വൗസ്? ഇറ്റ്സ് വൗസ്. ആ, എന്തെങ്കിലും ആവട്ടെ. അയ്യോ, ഇത് എവിടെ പോയി കിടക്കുക? കിട്ടിപ്പോയി. താങ്ക് യു. യു ആർ വെൽക്കം. ഞാനുണ്ടല്ലോ. അങ്ങനെ വാ എന്റെ പൊന്നുമോനെ. എന്റെ സച്ചിൻ സ്വന്തം ചേച്ചിക്ക് വേണ്ടി വെള്ളച്ചന്റെ സാമ്രാജ്യത്തിൽ കടന്ന് തട്ടിയെടുത്തോണ്ട് വന്ന നിധിയാണിത്. മീണ്ടും മിടുക്കൻ ശിവൻ അങ്ങനെ എനിക്ക് വേണ്ടി എന്താ എഴുതിയിരിക്കുന്നത് ഞാൻ നോക്കട്ടെ. വാവ്, സച്ചിൻ പറയാതിരിക്കാൻ വയ്യ. നീ എന്റെ അനിയൻ തന്നെ കേട്ടോ, കൊള്ളട. വാവ് ആനിക്ക, അയ്യോടാ, കേക്കാൻ തന്നെ സുഖം തോന്നുക. വാവ് തന്നെ, ഞാനതാണല്ലോ. സോറി, അങ്ങനെ എന്നോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. നീ കള്ളിക്കുരങ്ങാന്ന് എനിക്കറിയായിരുന്നു. ഐ കന്നോട്ട് ബിലീവ് നീ നിന്റെ കുഞ്ഞനിയനെ കൊണ്ട് ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചത് ശരിയായില്ല. യു ചീറ്റർ! നിന്റെ വൗസ്
വേണമെങ്കിൽ തന്നെ എഴുതിക്കൂ. ആൻഡ് റിമെമ്പർ ഇറ്റ് ഈസ് വൗസ് വിത്ത് വി. ഇത് നിനക്ക് തന്നത് ശിവനാണോ? പക്ഷെ ഞാൻ നിന്നെ അങ്ങോട്ട് അയച്ചത് മതി 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 എനിക്ക് ചേച്ചി. അനിക ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ പോയതുകൊണ്ട് എന്റെ ഇന്റഗ്രിറ്റിക്കാണ് ക്വസ്റ്റ്യൻ മാർക്ക് വീണത്, അറിയാവോ? ഇനി ഞാൻ ഈ കാര്യത്തിൽ ചേച്ചിയെ ഒരു വിധത്തിൽ സഹായിക്കുന്നതല്ല. പിന്നെ ഞാൻ ഈ വൗസ് എങ്ങനെ എഴുതും? അപ്പോ എസ് ഒക്കെ ഇങ്ങനെയൊക്കെ എഴുതാമെങ്കിലേ അനിക ചേച്ചിക്ക് എന്തുകൊണ്ട് പറ്റില്ല? ചേച്ചിയുടെ മുമ്പിൽ എസ് ഒക്കെ ആരാ? ആലോചിച്ചിട്ടെ അങ്ങ് എഴുതി വിട്. പെങ്ങളുടെ കല്യാണമായി പോയില്ലേ, അപ്പൊ ഈ ആങ്ങളക്കും കുറെ പണിയൊക്കെ കാണുമല്ലോ. കളവെയ്യുന്ന കാര്യമല്ലോ ഉദ്ദേശിച്ചേ. കള്ളത്താരം കാണിക്കല്ലേ എന്റെ പൊന്നനിക ചേച്ചിയല്ലേ. ശിവനും ഇവനും കൂടെ ചേർന്ന് എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടല്ലോ. പറയണ്ട, എനിക്ക് മനസ്സിലായി. ഈ ഡബ്ല്യു ഉള്ള വൗ അല്ല വി ഉള്ള വൗ, എനിക്കറിയാം. മൈലാഞ്ചിയുടെ ചടങ്ങ് തുടങ്ങാറായി. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്, എല്ലാം നോക്കിക്കോണം. ആൻഡ് മേക്ക് ഷുവർ എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. യെസ് മാം. രണ്ടുപേരും സമയത്തിങ് എത്തിയല്ലോ. ഫംഗ്ഷൻ കഴിയുമ്പോഴേക്കെങ്കിലും എത്തുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. എനിവേസ്, മൈലാഞ്ചിയുടെ ചടങ്ങ് ഇപ്പൊ തുടങ്ങും കേട്ടോ. രണ്ടുപേരും ചെന്ന് റെഡി ആയിട്ട് വാ. നീയും ചെന്ന് മിടുക്കനായിട്ട് വാ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇവിടെ എന്നോട് വഴക്കിടാനാണെങ്കിൽ അതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതല്ലേ? ഗൗരി, ഞാൻ ഇതുവരെ പറഞ്ഞു തീർന്നിട്ടില്ല. ഇനി എനിക്കിതൊന്നും സഹിക്കാനുള്ള മനസ്സില്ല, എല്ലാം മതിയായി. ഏയ്, ഒന്നുമില്ല, ആം ഓക്കേ. പക്ഷെ നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? നീ എന്താ പറഞ്ഞത്? ഇത്രയും തരം താഴ്ന്ന ചിന്ത ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനക്കൊരിക്കലും എന്റെ സുഹൃത്താവാനുള്ള യോഗ്യത പോലും ഇല്ല. ഇല്ലോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പരസ്പരം കള്ളം പറയാൻ പറ്റില്ലെന്ന് നിനക്കറിയാലോ. അഥവാ ശിവനെങ്ങനെ നമ്മളെങ്ങനെ കണ്ടെന്ന് കൂട്ടിക്കോ. ഒറ്റ നോട്ടത്തിൽ അവൻ മനസ്സിലാക്കും. ശരിയാ, ശിവേട്ടനൊന്നും അറിയണ്ട. നമ്മുടെ ശിവേട്ടൻ എത്ര നാളുകൾക്ക് ശേഷം ഒന്ന് സന്തോഷിക്കുന്നു. നമ്മൾ കാരണം ഒരിക്കലും അത് സ്പോയിൽ ആവാൻ പാടില്ല. എക്സാക്ട്ലി. അപ്പോ നമ്മൾ നമ്മളുടെ പ്രോബ്ലങ്ങളെ സൈഡിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് എപ്പോഴും ശിവന്റെ കൂടെ ഉണ്ടാവണം. വി നീഡ് ടു സപ്പോർട്ട് അമിയ. എന്നാ പിന്നെ ഒരു കവിതയായാലോ? എന്താ ഒരു ഒരു ശോക കവിതയാകുമ്പോ അത് കേട്ട് മനസ്സ് നിറയായിരുന്നു. എന്തായാലും നമ്മുടെ ശിവേട്ടനെ നമുക്ക് സന്തോഷിപ്പിക്കണ്ടേ? ഇപ്പോഴേ നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു ഇമോഷണൽ കവിത കൂടെ ചൊല്ലിയാൽ പിന്നെ നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അങ്ങനെ ഇമോഷണൽ ആവാൻ ഞാനത് കുട്ടിയാണോ? ചെറിയ കുട്ടിയാണ് നീ. അല്ല, ഞാൻ കുട്ടിയല്ല. എനിക്ക് നീ എങ്ങനെയാണ്? അതെയോ?
എങ്കിലും പോയി അനികയെ ശിവൻകുട്ടിയെ വിളിച്ചോണ്ട് വാ. ഇവിടെ ചടങ്ങ് തുടങ്ങാൻ സമയമായി. ഞങ്ങളൊക്കെ ഇവിടെ എപ്പോഴേ റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾ രണ്ടുപേരും വരാൻ വേണ്ടി എല്ലാരും ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. അല്ല അനിക എവിടെ? കണ്ടില്ല. ആ അനിക വന്നല്ലോ. അത് ഞാൻ ആ വൗ എന്നുള്ള വൗ അല്ല പറഞ്ഞ. ഐ മീൻ യു ആർ ലുക്കിംഗ് വൗ, ബട്ട് യു നോ വൗ. ഞാൻ എൻ്റെ തയ്യാറാക്കിയിട്ടുണ്ട്. നീ പ്രിപ്പയർ ചെയ്ത് എവിടെ കാണിക്ക്? എൻ്റെയൊക്കെ ഉണ്ട്, അതൊക്കെ എപ്പോഴേ റെഡിയാ. അല്ല നീ റെഡി ആയിട്ടില്ല, നീ വൗ പ്രിപ്പയർ ചെയ്തായിരുന്നു. എന്നാ കാണിക്കേ. ഞാൻ ആരാന്ന് തനിക്കറിയാലോ അനിക. അതുകൊണ്ട് എൻ്റെ ഓർമ്മശക്തിയെ താൻ ചോദ്യം ചെയ്യരുത് കേട്ടോ. നിമിഷ കവിയാണ്, എനിക്ക് എഴുതി വെക്കേണ്ട കാര്യം. അതിന് ഓർമ്മശക്തിയൊക്കെ ഉണ്ടോ? താനൊന്നും മിണ്ടാതെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? എനിക്ക് ഈ പേപ്പറിന് ഒന്നും ഒരു ആവശ്യമില്ല, എന്നെ തനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. വാവ്, പിന്നീട് ഞെട്ടരുത്. റെഡിയാ ഞാൻ. എന്നാ നമുക്ക് കാണാം. കാണാം. റെഡി വിത്ത് യുവർ വൗസ്. ലെറ്റ് മീ സീ. നമുക്കെന്നാ മൈലാഞ്ചിയുടെ അങ്ങ് നടത്തിയാലോ. ജാനകി, മൈലാഞ്ചി എവിടെ? ശിവൻ, മൈലാഞ്ചി എവിടെ? കിരൺ, മൈലാഞ്ചി എവിടെ? സാർ, ആക്ച്വലി ഞാൻ അതാണ് ട്രാക്ക് ചെയ്യുന്നത്. വാട്ട്, ഇതുവരെ മൈലാഞ്ചി വന്നില്ല. ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്താണോ ട്രാക്ക് ചെയ്യുന്നത്? ഓ മൈ മദർ, മൈലാഞ്ചിയുടെ ചടങ്ങിന് മൈലാഞ്ചി ഇല്ലെന്നോ? ഇതുവരെ ഇവിടെ നടന്ന മൈലാഞ്ചിയുടെ ചടങ്ങിന്റെ ഒക്കെ അറേഞ്ച്മെന്റ്സ് ഞാനായിരുന്നല്ലോ. അറേഞ്ച്മെന്റ്സിന്റെ ആള് മാറിയപ്പോ മൈലാഞ്ചി ഇല്ലാതായി. പക്ഷേ മോനെ, മൈലാഞ്ചിയുടെ ചടങ്ങിനുള്ള മുഹൂർത്തം തുടങ്ങിയല്ലോ. ഒരു സെക്കൻഡ് മുത്തശ്ശി. എന്താ ഇതുവരെ മൈലാഞ്ചി ഇവിടെ എത്താത്തത്? ട്രാഫിക്കോ? ഇവിടെ ട്രാഫിക് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ശിവൻ ഒബ്രോയുടെ മൈലാഞ്ചിയുടെ ചടങ്ങ് ട്രാഫിക്കിന്റെ പേര് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. യു ഗോട്ട് ഇറ്റ്? രണ്ട് മിനിറ്റിൽ എനിക്ക് അത് ഇവിടെ ഉണ്ടായിരിക്കണം. അത് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുവന്നു. ഫിഗർ ഇറ്റ് ഔട്ട് ആൻഡ് ഡു ഇറ്റ്. ഐ'm really really sorry അനിക. നമ്മൾ പ്ലാൻ ചെയ്ത മറ്റെന്തോ. സോറി. പറയുന്ന ട്രാഫിക് കാരണം ലേറ്റ് ആവുന്നാ. ഇറ്റ്സ് ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാലോ. ഇറ്റ്സ് നോട്ട് ഓക്കെ. ഞാൻ അനിയോട് പ്രോമിസ് ചെയ്തിരുന്ന എല്ലാം പെർഫെക്റ്റ് ആയി നടക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് മൊമെന്റിൽ അവളുടെ ലാംഗ്വേജ് പറഞ്ഞാൽ എല്ലാം കൊളമായിട്ടിരിക്കും. ശിവേട്ടാ, ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ശിവ, റിലാക്സ്. ഇപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാതെ വേറെ ഒരു മാർഗവുമില്ല. വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിനും സമയമില്ലല്ലോ. എല്ലാ ഫംഗ്ഷനും നടത്താനായിട്ട് എന്താ പറയാ, മുഹൂർത്തം എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ.
We're kind of losing time now. ഞാൻ കാരണമാണ് അനികയുടെ മൈലാഞ്ചിയുടെ ചടങ്ങ് സ്പോയിലായത്. ഐ ഹാവ് ടു അപ്പോളജൈസ് ടു ഹർ. ഐ റിയലി റിയലി സോറി അനിക, ഞാൻ പ്ലാൻ ചെയ്തിരുന്ന പക്ഷെ എല്ലാം സോറി. Who the hell is he? Kiran, security! Who is this guy? I have to say something. Neendalo, you are the most beautiful, kind, wonderful and weird girl I know, Anika. And you just blessing. Adonnulla ninnodoppam chelavakittulla oro nimishangalum, it's a kind of adventure. And you know what, I just want to be with you forever. Innu mudhal nammal ഇനി എന്നും ഇങ്ങനെ ഒരുമിച്ച് തന്നെയായിരിക്കും.